എല്ലാവർക്കും ഇൻസൈറ്റോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാല് വമ്പൻ സിനിമകൾ ഇപ്പോൾ ഒ ടി ടി റിലീസിന് ഒരുങ്ങുകയാണ്. അതിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും ലൈവ് ഒ ടി ടി അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് ഓ മേരി ലൈല എന്ന സിനിമയെ കുറിച്ചാണ്. ആന്റണി വർഗീസ് പ്രധാന വേഷത്തിലെത്തി കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു ഡ്രാമ റൊമാൻറിക് സിനിമയാണ് ഓ മേരി ലൈല. തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമ ഇപ്പോഴത്തെ ഒ ടി ടി ലിസ്റ്റിന് ഒരുങ്ങുകയാണ്. സൈനാപ്ലെ ഒ ടി ടി അവകാശം സ്വന്തമാക്കിയ സിനിമ ഈ വരുന്ന മാർച്ച് 23 ഒ ടി ടി ലിസ്റ്റ് ചെയ്യുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. കാത്തിരിക്കാം സിനിമയുടെ ഒ ടി ടി റിലീസിനായി. അടുത്ത അപ്ഡേറ്റ് ബക്കാസുരൻ എന്ന സിനിമയെ കുറിച്ചാണ്. സെൽവരാഘവൻ നായകനെത്തി കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു ആക്ഷൻ ഡ്രാമ സിനിമയാണ് ബക്കാസുരൻ. ആമസോൺ പ്രൈം ഒ ടി ടി അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ മാർച്ച് 24, അതായത് അടുത്ത വെള്ളിയാഴ്ച, ആമസോൺ പ്രൈം വഴി ഒ ടി ടി ലിസ്റ്റ് ചെയ്യും. തമിഴ് ഭാഷയിൽ മാത്രമായിരിക്കും ഈ സിനിമ നമുക്ക് അവൈലബിൾ ആവുക എന്നാണ് റിപ്പോർട്ട്. അടുത്ത അപ്ഡേറ്റ് അഖിലൻ എന്ന സിനിമയെക്കുറിച്ചാണ്. ജയം രവി നായകനായെത്തി ഈ മാസം ആദ്യം തിയേറ്ററുകളിലേക്ക് എത്തി വൻ പരാജയം ഏറ്റുവാങ്ങിയ ആക്ഷൻ സിനിമയാണ് അഖിലൻ. ഈ വരുന്ന മാർച്ച് 31 അഖിലൻ എന്ന സിനിമ C5 വഴി ഒ ടി ടി ലിസ്റ്റ് ചെയ്യുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് അവതാർ ദ വേ ഓഫ് വാട്ടർ എന്ന സിനിമയെക്കുറിച്ചാണ്. ജെയിംസ് കാമറൂൺ സംവിധാനം ചെയ്ത് 2022 December 16 തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു ആക്ഷൻ സയന്റിഫിക് ഡ്രാമ സിനിമയാണ് അവതാർ ദ വേ ഓഫ് വാട്ടർ. ലോകമെമ്പാടും നിന്നും 15,000 crore മുകളിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെത്തിയ സിനിമ ഇപ്പോഴത്തെ ഒ ടി ടി ലിസ്റ്റിന് ഒരുങ്ങുകയാണ്. ഈ വരുന്ന മാർച്ച് 28 ആമസോൺ പ്രൈം വഴി അവതാർ ദ വേ ഓഫ് വാട്ടർ എന്ന സിനിമ ഒ ടി ടി ലിസ്റ്റ് ചെയ്യും. ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിരിക്കും ഈ സിനിമ ഒ ടി ടി ലിസ്റ്റ് ചെയ്യുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് രോമാഞ്ചം എന്ന സിനിമയെക്കുറിച്ചാണ്. ജിത്തു മാധവൻ സംവിധാനം ചെയ്ത് സൗബിൻ, അർജുൻ അശോകൻ എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തിയ ഒരു ഹൊറർ കോമഡി സിനിമയാണ് രോമാഞ്ചം. തിയേറ്ററിൽ നിന്നും ബ്ലോക്ക്ബസ്റ്റർ വിജയം നേടിയ സിനിമയുടെ ഒ ടി ടി അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറാണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 24 ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് വൈകുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ April 7 ഈ സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുന്നത്. എന്തായാലും കാത്തിരിക്കാം സിനിമയുടെ ഒ ടി ടി റിലീസിനായി. ഇതിൽ ഏത് സിനിമയുടെ ഒ ടി ടി റിലീസിനാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? അഭിപ്രായങ്ങൾ താഴെയൊന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും ലൈവ് ഒ ടി ടി അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.